It's my life. Hi guys, once again welcome back to my YouTube channel Ship and Shipping Life by Santosh. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ സീ ഫയറേഴ്സ് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കുന്നു, എന്തൊക്കെ സേഫ്റ്റി സെക്യൂരിറ്റി സിസ്റ്റംസ് എടുക്കുന്നു, എന്തൊക്കെ ഫോളോ ചെയ്യുന്നു. അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റത്തേത് ലാസ്റ്റ് ഏഷ്യൻ പോർട്ടിൽ നിന്ന് ഏഷ്യൻ ജിപ്സി മോത്ത് ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങണം. അതിന് ഇൻസ്പെക്ടേഴ്സ് നമ്മുടെ ഷിപ്പിൽ വന്ന് രാത്രി 12 മണിക്ക് ശേഷം ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കോർണറിലൊക്കെ ഇതുപോലുള്ള ജീവികളുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തി സർട്ടിഫിക്കറ്റ് തരും. അത് അമേരിക്കയിൽ പോയാൽ ക്വാറൻറ്റൈനിൽ നമ്മൾ കാണിക്കണം. രണ്ടാമത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബെലാസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ്. അതായത് ഏഷ്യൻ വാട്ടറിലുള്ള ചില കൃമി കീടങ്ങളൊക്കെ നമ്മൾ ബെലാസ്റ്റ് വാട്ടറിൽ ഡബിൾ ബോട്ടം ടാങ്കിലും വിങ് ടാങ്കിലും ഒക്കെ ക്യാരി ചെയ്ത് അമേരിക്കൻ വാട്ടറിൽ കൊണ്ടുപോയി നമ്മൾ പമ്പ് ഔട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ആ വാട്ടറിലുള്ള കൃമി കീടങ്ങൾ ചത്തുപോകാനോ അല്ലെങ്കിൽ പുതിയ ജീവികൾ ഉണ്ടാവാനോ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് വാട്ടർ നിറച്ചിട്ട് നമ്മൾ അമേരിക്കയിൽ 200 മൈൽ അമേരിക്കയിലെ ഏതെങ്കിലും കോസ്റ്റിൻ്റെ 200 മൈൽ എത്തുന്നതിന് മുമ്പേ ആ വാട്ടർ ഡീബലാസ്റ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഷിപ്പിൽ ഡീബലാസ്റ്റിംഗ് ബെലാസ്റ്റിംഗ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ്. അതിൽ 2 മോണിറ്ററാണ്. ഒരു മോണിറ്ററിൽ ഷിപ്പിൻ്റെ ചരിവ്, അതായത് ലിസ്റ്റ് അല്ലെങ്കിൽ ട്രിം ഡൗൺ ബൈ ഹെഡ് നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തെ മോണിറ്ററിൽ നിങ്ങൾക്ക് കാണാം ടാങ്കിൻ്റെ കപ്പാസിറ്റി, പൈപ്പ് ലൈൻ ആൻഡ് വാൾവ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള. ഞങ്ങളുടെ ഷിപ്പിൽ ഇത് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ്. ഷിപ്പ് ലോഡ് ചെയ്യുമ്പോൾ ചരിയാനും ഡൗൺ ബൈ ഹെഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അത് ഈ കമ്പ്യൂട്ടറിൽ മോണിറ്റർ ചെയ്തിട്ട് ഷിപ്പിൻ്റെ ചരിവും കാണാം, ഏത് ടാങ്കിൽ വെള്ളം നിറക്കണം എന്നൊക്കെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയും അഡ്വാൻസ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഷിപ്പിൽ. അമേരിക്കയിൽ ചെന്ന ഉടനെ അവരുടെ അതോറിറ്റീസ് വന്ന് നമ്മുടെ ബെലാസ്റ്റ് വാട്ടർ സാമ്പിൾ എടുത്തു കൊണ്ടുപോകും. അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് അമേരിക്കൻ വാട്ടറാണോ ഏഷ്യൻ വാട്ടറാണോ എന്ന്. കള്ളത്തരം കാണിച്ചാൽ അവർ പെനാൽറ്റി അടിക്കും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് അമേരിക്കൻ വാട്ടറിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ വെയിൽ ഏരിയ, തിമിംഗലങ്ങളുടെ ഏരിയ ഉണ്ടാവും. ആ തിമിംഗലങ്ങളുടെ ഏരിയയിൽ പോയിട്ട് തിമിംഗലത്തിന് ഇടിക്കാൻ പാടില്ല. അങ്ങനെ ഇടിക്കുകയാണെങ്കിൽ ഇടിച്ച പൊസിഷൻ തിമിംഗലത്തിൻ്റെ അപ്രോക്സിമേറ്റ് ഹൈറ്റ് ലെങ്ത്ത് വിടുത്ത് അല്ലെങ്കിൽ കളർ അല്ലെങ്കിൽ ക്യാരക്ടർ ഒക്കെ നമ്മൾ US കോസ്റ്റ് ഗാർഡ് ഏജൻസിയെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ജക്കാർത്തയിൽ നിന്ന് ഏകദേശം 5500 മൈലാണ് സാൻപെട്രോ പോർട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഡെയിലി 1 അവർ അഡ്വാൻസ് ചെയ്യും രാത്രി. അപ്പോൾ ഒരു ദിവസത്തിൽ 25 മണിക്കൂറുണ്ടാവും. അങ്ങനെ 25 മണിക്കൂറുണ്ടാവും. രാത്രി വാച്ച് ചെയ്യുന്നൊരു ഓഫീസർ 4 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് പകരം 3 മണിക്കൂർ 40 മിനിറ്റ് ജോലി ചെയ്താൽ മതി. 20 മിനിറ്റ്സ് നമുക്ക് കുറച്ച് ജോലി ചെയ്താൽ മതി. അങ്ങനെ ദിവസവും നമ്മൾ അഡ്വാൻസ് ചെയ്ത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എത്തുമ്പോൾ നമ്മൾ 1 ഡേ റിട്ടയർഡ് ചെയ്യും. അതായത് ഇന്ത്യയിൽ August 13 ആണെങ്കിൽ അമേരിക്കയിൽ August 12 ആയിരിക്കും. ഷിപ്പ് നോർമലി എല്ലാ ഷിപ്പും ഓടുന്നത് ഹെവി ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിലാണ്. അതായത് ടാറ് മാതിരി ഇരിക്കും കാണാൻ. അത് ഹൈ സൾഫർ കണ്ടൻറ്റുള്ള ഓയിൽ ആയതുകൊണ്ട് അമേരിക്കൻ വാട്ടറിൽ എത്തുന്നതിന് 200 മൈല് മുമ്പേ നമ്മൾ ഡീസൽ ഓയിലിലേക്ക് മാറ്റണം നമ്മുടെ എഞ്ചിൻ. ഇല്ലെങ്കിൽ അമേരിക്കയിലുള്ളവർക്ക് കൂടുതൽ സ്മോക്ക് വരിക, അവരുടെ ഹെൽത്തിന് പ്രോബ്ലം വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് സ്ട്രിക്റ്റായിട്ടും അമേരിക്കയിൽ പോകുന്ന എല്ലാ വെസലുകളും 200 മൈലിന് മുമ്പേ വെച്ച് ഹെവി ഓയിലിൽ നിന്ന് ഡീസൽ ഓയിലിലേക്ക് നമ്മുടെ എഞ്ചിൻസ് മാറ്റണം. ഈ 200 മൈൽ ബൗണ്ടറി കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഏഷ്യൻ വാട്ടറിൽ നിന്ന് ബെല്ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഡബിൾ ബോട്ടം ടാങ്കിലെ ബെല്ലാസ്റ്റ് വാട്ടർ മൊത്തമായിട്ട് ഡീബെല്ലാസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്ത് ആ വെള്ളം പുറത്ത് കളഞ്ഞിട്ട് അമേരിക്കൻ വാട്ടറിലെ വെള്ളം നമ്മുടെ ഡബിൾ ബോട്ടം ടാങ്കിലും ഹീലിംഗ് ടാങ്കിലും വിങ് ടാങ്കിലൊക്കെ നിറച്ച് വെക്കണം. ഇല്ലെങ്കിൽ അത് അമേരിക്കക്കാർ വന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് പെനാൽറ്റി അടിക്കും. ഷിപ്പിൽ അണുക്രിമി പാറ്റ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ക്യാപ്റ്റൻ എല്ലാ ദിവസവും രാത്രി ഗലി എന്ന് പറഞ്ഞാൽ ഷിപ്പിലെ അടുക്കളയെ ഗലി എന്നാണ് പറയുന്നത്. ഈ ഗലിയിൽ രാത്രി വന്ന് ക്യാമറ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കും. എന്തെങ്കിലും പ്രാണികളോ പാറ്റകളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ഉണ്ടായിട്ട് നമ്മൾ കാണാതെ അത് അമേരിക്കൻ അതോറിറ്റീസ് വന്ന് കണ്ടുപിടിച്ചെങ്കിൽ നമ്മളുടെ ഷിപ്പിന് ഭയങ്കരമായിട്ടൊരു പെനാൽറ്റിയും കിട്ടും. എല്ലാ ക്രൂവിനെയും ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് മാറ്റിയിട്ട് ഷിപ്പ് മൊത്തം ഫ്യൂമിഗേഷൻ ചെയ്യുമ്പോഴേക്കും ഏകദേശം $100,000 ഉള്ള പണി കമ്പനിക്ക് കിട്ടും. അതോടുകൂടി പലരുടെയും തല ഉരുളും.
So what I am saying is that going to America is not an easy job for any seaman. സാധാരണഗതിയിൽ അമേരിക്കയിലേക്ക് പോകുന്ന എല്ലാ സീമന്മാർക്കും C1D വിസ ഉണ്ടാകും. ആ C1D വിസ ഉപയോഗിച്ച് അമേരിക്കയിൽ ഏത് പോർട്ടിൽ ചെന്നാലും 28 ദിവസം അമേരിക്കയിൽ ഏത് സിറ്റിയിലും കറങ്ങാനുള്ള സൗകര്യം ഉണ്ടാകും. വീണ്ടും തിരിച്ച് നമ്മൾ വരുമ്പോൾ വീണ്ടും 28 ദിവസം കറങ്ങാനുള്ള സൗകര്യം ഉണ്ടാകും. കാരണം ഇത് 5 ഇയേഴ്സ് വാലിഡിറ്റി ഉള്ള വിസയാണ്. സപ്പോസ് അമേരിക്കയിൽ പോകാത്തൊരു വെസൽ സഡൻലി തിരിച്ച് അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഇത്ര പേർക്ക് വിസ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ അഥവാ വിസ ഇല്ലെങ്കിൽ അവർക്ക് ജെട്ടിയിൽ പോലും ഇറങ്ങാൻ പറ്റില്ല. ചില ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ വിസ ഇല്ലാത്തവർക്ക് സൈൻ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും സൈൻ ഓഫ് ചെയ്യാൻ പറ്റും. അമേരിക്കൻ ക്രൂ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് പേജിൽ ഒരു ക്ലോസ് ഉണ്ട്. അതായത് അമേരിക്കൻ വിസ ഇല്ലാത്ത ആളുകൾക്ക് $10,000 ഫൈൻ അടച്ചു കഴിഞ്ഞാൽ 2 പോലീസുകാർ ഷിപ്പിൽ വന്ന് ഷിപ്പിൽ നിന്ന് എയർപോർട്ട് വരെ അവരെ ഫോളോ ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. സാധാരണ കമ്പനികൾ ഇങ്ങനെ ഇത്രയും ഭാരിച്ച തുക ചിലവ് ചെയ്ത് ആരെയും സൈൻ ഓഫ് ചെയ്യിക്കാൻ മെനക്കെടാറില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ സാൻ പെട്രോ പോർട്ട് എത്തുന്നതിന് മുമ്പുള്ള ശാന്താ മോണിക്ക ഐലൻഡ്സാണ്. ഇത് സാൻ പെട്രോ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി വേണം ഷിപ്പ് പോകാൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈ ടൈഡും ലോ ടൈഡും ശ്രദ്ധിക്കണം. ഹൈ ടൈഡിലാണ് ചിലപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി പോവുകയും നമ്മുടെ ഷിപ്പിൽ ഭാരം കുറവുമാണെങ്കിൽ ചില നേരം നമ്മുടെ മാസ്റ്റ് ഈ ബ്രിഡ്ജിൽ ടച്ച് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ടച്ചായി കഴിഞ്ഞാൽ അതിനും പെനാൽറ്റിയും പണിഷ്മെൻറ്റും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടായിരിക്കും ഏതൊരു ക്യാപ്റ്റനും ഷിപ്പ് അമേരിക്ക പോലുള്ളൊരു പോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതൊരു ഷിപ്പും ഒരു പോർട്ടിൻ്റെ അകത്തേക്ക് പോകാൻ ഒരു ലോക്കൽ പൈലറ്റിൻ്റെ സഹായം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ലോക്കൽ ഏജൻറ്റ് ഒരു പൈലറ്റിനെ ബുക്ക് ചെയ്യും. അങ്ങനെ കടലിൽ ചാർട്ടിൽ ഒരു പൈലറ്റ് പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റിൽ പൈലറ്റ് വന്ന് നമ്മുടെ ഷിപ്പിൽ കയറും. പൈലറ്റിനെ കുറിച്ച് ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പൈലറ്റാണ് ഈ ഷിപ്പ് ആ പോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഷിപ്പ് കരയിലെത്തുന്നതിന് മുമ്പേ തന്നെ മൂറിംഗ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് 4 പേര് വരും. അവരാണ് നമ്മുടെ റോപ്പൊക്കെ വലിച്ച് ബോളാടിലിട്ടുന്നതും നമ്മുടെ ഷിപ്പ് മര്യാദക്ക് കെട്ടാനും മൂറിംഗ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. മൂറിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഷിപ്പിൻ്റെ ഒരു പവർ കേബിൾ ഉണ്ടാവും. ആ കേബിളിൻ്റെ സോക്കറ്റ് നമ്മൾ ജെട്ടിയിലൊരു പ്ലഗ് ഉണ്ടാവും. ആ പ്ലഗിൽ മൂറിംഗ് മാൻ തന്നെ കണക്റ്റ് ചെയ്തു തരും. പിന്നീട് അങ്ങോട്ട് നമ്മുടെ എല്ലാ ജനറേറ്ററും ഓഫ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് വരെ, ഈ പോർട്ട് വിടുന്നത് വരെ നമ്മൾ ഷോർ പവറാണ് യൂസ് ചെയ്യുക. അതിനവർ വേറെ എക്സ്ട്രാ പൈസ ചാർജ് ചെയ്യുകയും ചെയ്യും. അമേരിക്കയിൽ മാത്രമേ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. കാരണം അമേരിക്കയിൽ ഈ സൾഫർ കണ്ടൻറ്റുള്ള ഡീസലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്മോക്ക് അമേരിക്കയിൽ സിലിക്കൺ വാലിയിലും ഈ സൺ പെട്രോയിലൊക്കെ ഉള്ള സിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ സ്മോക്ക് വരികയും അവർക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്കൻ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. ഷിപ്പ് നന്നായി അലോങ് സൈഡ് ആയതിന് ശേഷം ഗാങ്വേ അഥവാ അക്കോമഡേഷൻ ലാഡർ ഇടും. അതിൽ കൂടെ പൈലറ്റ് ഇറങ്ങി പുറത്തേക്ക് പോകും. അങ്ങനെ പൈലറ്റ് ഓൺബോർഡിൽ വരുന്നതും പൈലറ്റ് എവേയും നമ്മൾ റെക്കോർഡ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു വെക്കും. പൈലറ്റിനൊക്കെ സെപ്പറേറ്റ് ചാർജുണ്ട്. അതെല്ലാ പോർട്ടിലും സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം പൈലറ്റിന്. ഇത്രയും ഞാൻ പറഞ്ഞതൊക്കെ ഒരു ഏകദേശ കാര്യങ്ങളാണ്. ഇതിലും 100 ഇരട്ടിയാണ് അവിടെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വെച്ച് തീരുന്നില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ സൺ പെട്രോ പോർട്ടിൽ അലോങ് സൈഡ് ആയതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് ഹോളിവുഡിലേക്കാണ്. ഹോളിവുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. പ്ലീസ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ഹായ് ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് വാല്യുവൽ കമൻറ്റ്സ് പ്ലീസ്.